ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ടൂളാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പാറ്റേൺസ്, സർക്കുലർ പാറ്റേൺസ്, ദെൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിറർ എന്ന് പറഞ്ഞൊരു ടൂളിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു പാർട്ട് ഓപ്പൺ ആക്കിയിട്ട് ഞാനിപ്പോൾ മിറർ, മറ്റേ നമ്മൾ സർഫസ്, അതായത് സ്കെച്ച് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഒരു മിറർ പഠിച്ചായിരുന്നു, അതായത് നമ്മൾ ഇവിടെയുള്ള ഈ മിറർ എൻറ്റിറ്റീസ്. പക്ഷേ നമുക്ക് ഫീച്ചേഴ്സിൻ്റെ അകത്തും, അതായത് 3D മോഡൽ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് മിറർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നോർമൽ കേസിൽ ഡിസേബിൾ ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു 3D മോഡൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് അത് ആക്റ്റീവ് ആകും. ഓക്കെ, ഞാനൊരു സർഫസ് വരയ്ക്കാൻ പോവുകയാണ്, ഒരു എക്സ്പ്രഷൻ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലൈൻ വരച്ചു. ഓക്കെ, എക്സിറ്റ് എടുത്തു. ദെൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പിൽ ഞാൻ സ്പ്ലൈൻ എടുത്ത് വെച്ച് വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഷേപ്പ് വരച്ച് ഞാൻ അതിനെ പ്രൊജക്റ്റ് ചെയ്തു. ഓക്കെ, പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മിറർ ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മിറർ എടുക്കുന്നു. മിറർ എടുക്കുമ്പോഴത്തേക്ക് പ്രോപ്പർട്ടി മാനേജർ ഓണായി വരും. അപ്പോൾ അതിൻ്റെ അകത്ത് മിറർ, ഫേസ് ഓർ പ്ലെയിൻ. അപ്പോൾ നമുക്കൊരു പ്ലെയിൻ ചൂസ് ചെയ്തിട്ട് മിറർ എടുക്കാം, അല്ലെങ്കിൽ ഒരു ഫേസ് ചൂസ് ചെയ്തിട്ട് മിറർ എടുക്കാം. ഞങ്ങൾക്ക് എനിക്കിപ്പോൾ ഇതിൻ്റെ ഫേസായിട്ട് നമുക്ക് ഇതാ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബാക്കിയെല്ലാം കർവ്ഡാണ്. അപ്പോൾ നമുക്കത് ഫേസായിട്ട് സെലക്ട് ചെയ്യാൻ പാടായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്തു കണ്ടോ. അപ്പോൾ തന്നെ നമുക്ക് വന്നായിരുന്നു. എന്നിട്ട് ഇവിടെ ഫുൾ പ്രിവ്യൂ, പാർഷ്യൽ പ്രിവ്യൂ ഉണ്ട്. പാർഷ്യൽ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാഫ് മാത്രം കാണിക്കും, ഫുൾ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡും കാണിക്കും. ഓക്കെ, ഇനി അടുത്ത ഫീച്ചേഴ്സ് ടു മിറർ. ഫീച്ചേഴ്സ് ടു മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫീച്ചറാണോ മിറർ ചെയ്യേണ്ടത്, അല്ലാതെ നമ്മളിപ്പോൾ ഇതിന് ബോക്സ് എക്സ്ട്രൂഡ്, നമ്മളിപ്പോൾ ഒരു ബോക്സ് എക്സ്ട്രൂഷൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ കട്ടിങ് എക്സ്ട്രൂഷനാണ് നടത്തിയത്, നമുക്ക് ആദ്യം ഇപ്പോഴത്തെ ഫേസ് വരണമെങ്കിൽ നമുക്ക് കട്ട് എക്സ്ട്രൂഡ്, ആ ഒരു എക്സ്ട്രൂഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇനി ഈ ഫേസ് ടു മിറർ എന്ന് പറയുന്നത് അത് സർഫസ് ജിയോമെട്രിയൊക്കെ, അതായത് സർഫസ് ജിയോമെട്രി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ടൂളിൻ്റെ ആവശ്യം. ഓക്കെ, അത് വിട്ടേക്കും. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡീസ് ടു മിറർ. ബോഡീസ് ടു മിറർ എന്ന് വെച്ചാൽ ഒന്നോ നിരധികമോ ബോഡീസ് നമുക്ക് മിറർ ചെയ്യണം, ഒരു നമ്മൾ കൊടുക്കുന്ന ആ പ്ലെയിൻ ആസ്പെക്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോഡീസ് ടു മിറർ, ബോഡീസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബോഡീസ് ടു മിറർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെർജ് സോൾഡ്. മെർജ് സോൾഡ് ഉണ്ട്, നൈറ്റ് സർഫസ്, ദെൻ പ്രൊപ്പഗേറ്റ് വിഷ്വൽ പ്രോപ്പർട്ടി, ഫുൾ പ്രിവ്യൂ, പാർഷ്യൽ പ്രിവ്യൂ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മെർജ് സോൾഡ് ആക്റ്റീവ് ആയിക്കൊണ്ട് നമ്മൾ ടിക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ രണ്ട് സോൾഡും കൂടെ മെർജായി, നമുക്ക് ആ ലൈൻസ് വിസിബിൾ അല്ല. ഇനി നമുക്ക് ആ മെർജ് പ്രോപ്പർട്ടീസ് മാറ്റി നോക്കാം. ഓക്കെ, ഇപ്പോൾ എടുത്തു ഞാൻ മെർജ് പ്രോപ്പർട്ടീസ് മാറ്റിയിട്ട് ഞാൻ ടിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ ഈ ലൈൻസ് വീണ്ടും വിസിബിളായി, ആ ലൈൻസ് വിസിബിളാണ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ പ്രോപ്പർട്ടി ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനൊരു കളർ കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ഈ ഫേസിന് ഒരു ഗ്രീൻ കളർ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത പ്രൊപ്പഗേറ്റ് വിഷ്വൽ പ്രോപ്പർട്ടി എന്താണ് നോക്കാം. ഓക്കെ, ഞാൻ അതിന് വീണ്ടും മിറർ എടുത്തു, പ്രൊപ്പഗേറ്റ് വിഷ്വൽ പ്രോപ്പർട്ടി ഓണാക്കി, ദെൻ നമുക്ക് ആ ബോഡി ചൂസ് ചെയ്തു, ദെൻ ആ പ്ലെയിൻ ചൂസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, കണ്ടോ ആ ഒരു വിഷ്വൽ പ്രോപ്പർട്ടി നമുക്ക് ഇപ്പുറത്തോട്ടും പ്രൊപ്പഗേറ്റ് ആയി. നമുക്കത് ഡിസേബിൾ ആക്കി നോക്കാം. ഡിസേബിൾ ആക്കി കഴിഞ്ഞാൽ ഓക്കെ, സോറി, നമുക്കതിനുള്ള കാര്യം റീസൺ ഉണ്ടാവും, നമുക്ക് അത് നോക്കാം. ഓക്കെ, ഫോക്സ് എക്സ്ട്രൂഡ് എടുത്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഈ മിറർ എടുത്തു, ഞാനിപ്പോൾ ഈ പ്ലെയിൻ എടുത്തു, സെലക്ട് ചെയ്ത് കൊടുത്തു. പ്രൊപ്പഗേറ്റ് വിഷ്വൽ പ്രോപ്പർട്ടീസ് ഞാൻ മാറ്റിയിടുകയാണ്, ഓഫാക്കി ഇടുകയാണ്. ഓക്കെ, കേട്ടോ നമുക്ക് ആ ഒരു വിഷ്വൽ പ്രോപ്പർട്ടീസ് നമുക്ക് ഈ സൈഡിൽ വന്നിട്ടില്ല. ഇനി നമുക്ക് അത് ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ വിഷ്വൽ പ്രോപ്പർട്ടീസ് വന്നിട്ടുണ്ട്, കേട്ടോ. നമുക്ക് ആ അതിൻ്റെ ആ ഒരു നമ്മളിപ്പോൾ മെർജ് ചെയ്തത് കൊണ്ടാവണം ആ ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് ഇപ്പോൾ നമുക്ക് ഈ പാറ്റേൺ ഇപ്പോൾ വിഷ്വൽ പ്രോപ്പർട്ടീസ് നമുക്ക് ജോമെട്രി പാറ്റേൺസ് വെച്ചിട്ട് വിഷ്വൽ പ്രോപ്പർട്ടീസ് എന്നുള്ള കൊടുത്തേക്കാം.
നെക്സ്റ്റ് മിറർ ഓക്കെ പ്രോപ്പർട്ടി ഡിസേബിൾ ആക്കിയതിന് ശേഷം നോക്കാം ഓക്കെ ഇപ്പോൾ വീണ്ടും മിറർ എടുത്തു മിറർ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വന്നു അപ്പോൾ ഞാൻ പ്ലെയിൻ യൂസ് ചെയ്ത് കൊടുത്തു ദെൻ ബോഡി ബോഡി യൂസ് ചെയ്ത് കൊടുത്തു അടുത്ത ഈ പ്രൊപ്പഗേറ്റ് വിഷ്വൽ പ്രോപ്പർട്ടീസ് ഞാൻ ഡിസേബിൾ ആക്കി ഓക്കെ ഡിസേബിൾ ആക്കിയപ്പോഴത്തേക്കും ഈയൊരു പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ വന്നിട്ടില്ല ഇനി അടുത്ത പ്രൊപ്പഗേറ്റ് വിഷ്വൽ പ്രോപ്പർട്ടീസ് നമുക്ക് എനേബിൾ ആക്കി കൊടുക്കാം എനേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഒന്നുമില്ല അതിൻ്റെ വിഷ്വൽ പ്രോപ്പർട്ടീസ് അതായത് അപ്പിയറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത മിറർ സർഫസിലോട്ടും വരണമോ വേണ്ടയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൽ കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഒരു ഒരു എന്താ പറയുക നമ്മുടെ ഇപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്തു ഇത് ഇതാണ് നമ്മുടെ മിറർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ടൂൾ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു സർക്കിളോ പ്രൊജക്ഷൻസോ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ മൂന്നാല് സർക്കിൾ എടുത്തു ഓക്കെ അത് ഞാൻ കട്ട് എക്സ്പ്രഷൻ കൊടുത്തു കട്ട് ചെയ്തു ഓക്കെ ഇനി ഞാൻ വീണ്ടും മിറർ ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഞാനിതെടുത്തു മിറർ എടുത്തു മിറർ എടുത്തിട്ട് എനിക്കിപ്പോൾ ഈ ബോഡി ഈ കട്ട് എക്സ്ട്രൂഷൻ കൂടെ സെലക്ട് ചെയ്ത് ഓക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കട്ടിങ് പ്രോപ്പർട്ടിയും കൂടെ കണ്ടോ ഇവിടെ കണ്ടോ കട്ട് എക്സ്ട്രൂഡും പിന്നെ ആ ബോക്സ് എക്സ്ട്രൂഡും രണ്ടും സെലക്ട് ആയി അല്ല ഞാനിപ്പോൾ ഈ കട്ട് എക്സ്ട്രൂഡും എടുത്തിട്ടില്ല എടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് കട്ട് എക്സ്ട്രൂഡ് ഇപ്പോൾ ഇത് സെലക്ട് ആയി ഇനി ഞാൻ ആ കട്ട് എക്സ്ട്രൂഡ് അത് കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ഓക്കെ കട്ട് എക്സ്ട്രൂഡ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സോൾഡ് പാർട്ട് മാത്രമേ വരത്തുള്ളൂ ഇതാണ് ഇതാണ് ആ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആ പ്രോപ്പർട്ടീസും എടുക്കാൻ പറ്റും ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ടിക്കൊടുത്തു ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു പ്ലെയിൻ ചൂസ് ചെയ്തു ഓക്കെ പ്ലെയിൻ ചൂസ് ചെയ്തു ഞാനിപ്പോൾ ഈ പ്ലെയിൻ്റെ ഒരു വേറൊരു പ്ലെയിനും കൂടെ ഞാൻ കൊടുക്കാൻ പോവുകയാണ് ഓക്കെ ഡിസ്റ്റൻസ് മാറി ഒരു പ്ലെയിൻ കൊടുത്തു ഓക്കെ ദെൻ ഞാൻ ഈ പ്ലെയിനിലാണ് ഒരു ഒരു ഡ്രോയിങ് വരയ്ക്കാൻ പോകുന്നത് ഓക്കെ ഈ പ്ലെയിനിൽ ഞാൻ ഡ്രോയിങ് വരയ്ക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ ഒരു ഡ്രോയിങ് വരയ്ക്കാൻ പോവുകയാണ് ഓക്കെ ഇവിടെ ഞാൻ കുറച്ച് ഒരു റെക്റ്റാങ്കിളും ഒരു റെക്റ്റാങ്കിൾ വരച്ചു ഓക്കെ പ്രൊജക്ഷൻ കൊടുത്തു ഇപ്പോൾ എനിക്ക് ഈ ഒരു ബോഡിയും ഈ ബോഡിയും രണ്ടും ഇൻഡിവിജ്വലാണ് അപ്പോൾ ഇത് രണ്ടിനും കൂടെ എനിക്ക് ഒറ്റ മിററിൽ കൊണ്ടുവരണം ഓക്കെ മിറർ എടുത്തു അപ്പോൾ എനിക്കിപ്പോൾ ഇത് സെലക്ട് ചെയ്തു അപ്പോൾ ആ ഫേസായി ഇനി അടുത്ത ഈ ബോക്സ് എക്സ്ട്രോഡ് സെലക്ട് ചെയ്തു ഈ ബോക്സ് എക്സ്ട്രോഡ് സെലക്ട് ചെയ്തു അപ്പോൾ രണ്ടും കൂടെ സെലക്ട് ചെയ്തു അതിന് പകരം നമുക്ക് ഈ ബോഡീസ് എടുത്തിട്ട് ഈ ബോഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ബോഡിയും വന്നു കണ്ടോ എന്നിട്ട് നമുക്ക് അതിന് പകരം നമുക്ക് ഈ എഡിറ്റ് സ്കെച്ച് കൊടുത്തിട്ട് മെർജ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ഇവിടെ ഉള്ള ഈ ലൈൻസ് നമുക്ക് വിസിബിൾ ആവത്തില്ല ഓക്കെ പക്ഷേ അത് നമുക്ക് മെർജ് നിയർബൈ നമുക്ക് മെർജ് ചെയ്യാൻ വേണ്ടി എറർ കാണിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ടാണ് നമുക്ക് മെർജ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷ്വൽ പ്രോപ്പർട്ടീസ് നമുക്ക് ഡിസേബിൾ ആക്കി നോക്കാം വിഷ്വൽ പ്രോപ്പർട്ടീസ് ഡിസേബിൾ ആക്കി കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു ബോഡിയിലുള്ള ആ വിഷ്വലായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒന്നും നമുക്ക് ഈ ഒരു ബോഡിയിൽ കിട്ടിയിട്ടില്ല അതാണ് ഈ വിഷ്വൽ പ്രോപ്പർട്ടി എനേബിളും ഡിസേബിളും ആക്കിയുള്ള പ്രത്യേകത ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മിറർ എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ ഈസിയാണ് അതായത് ഒരു പ്ലെയിനിന് സിമെട്രിക്കായിട്ടുള്ള പാർട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എൻ്റെ നമ്മൾ എക്സസൈസും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാം